എന്റെ മച്ചാനെ ഇത് എന്താ 50,000 രൂപയ്ക്ക് 2,50,000 രൂപ സാലറിയോ? ഇതൊക്കെ കിട്ടുമോ? എന്റെ പൊന്നു കൂട്ടുകാരാ, ഇത് യൂറോപ്യൻ യൂണിയനിലുള്ള വിസകളാണ്, ഇതൊന്നും കിട്ടില്ല. ഇത് ചുമ്മാ നിങ്ങൾ ഇരുന്നിട്ട് ഇതാക്കാൻ നിൽക്കണ്ട. ഹൈലി സ്കില്ഡ് ആൾക്കാർക്കാ കിട്ടുക, അല്ലാണ്ട് നമ്മളെ പോലുള്ള ഇന്ത്യൻസിന് ഒരിക്കലും ഒരു കാരണവശാലും കിട്ടാൻ ചാൻസ് ഇല്ല. നിങ്ങളൊന്ന് നോക്കണ്ട കേട്ടോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ പ്രസാദ് കൗപ്പൻ, മച്ചാൻ 2.0. മച്ചാൻ വരെ ഇന്നും യൂറോപ്പ് വെച്ചാല് യൂറോപ്പ് എന്ന സ്വപ്നം കണ്ടിരിക്കുന്ന എല്ലാ മലയാളികൾക്കും എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാനുള്ളത്. മച്ചാമരെ ഇന്നത്തെ വീഡിയോ പറയണമെന്ന് വെച്ചാൽ നെതർലാൻഡിലുള്ള എസ്എസ്എൻ സ്റ്റാർട്ടപ്പ് വിസ എന്ന് തന്നെയാണ് ഇന്നും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കൂടുതൽ അറിവുകളും കൂടുതൽ അതിന്റെ വിശദാംശങ്ങളും ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരമാവധി ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ മച്ചാമരെ ഇതാണ് ഈ ഇതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മച്ചാൻ കുറെ നാളുകളായിട്ട് ഈ വീഡിയോ തന്നെ ചെയ്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്തു, അതുപോലെ തന്നെ പലരും അതിന്റെ ഇടയിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ വിസ കിട്ടില്ല, ഈ വിസക്ക് അപ്ലൈ ചെയ്തോന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല എന്ന് വെച്ചാൽ നല്ല ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ വിസക്ക് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പലരും കമന്റ് ഒക്കെ ചെയ്തിട്ട് ഞാനൊക്കെ അതിനെ നൈസായിട്ട് ഡിലീറ്റും ചെയ്ത് അതിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഉപകാരമില്ലാത്ത കമന്റുകളാണോ വെച്ചാൽ നമുക്ക് അതിന് ആവശ്യമില്ല, ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അത്രേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ പുതുതായി ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ആ കമന്റുകൾ കാണുമ്പോൾ ഒരു ഒരു എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോകാനുള്ള ആ പ്രേരണ പോലും ഇല്ലാതാവും. അതാണ് ഞാൻ അത് ഡിലീറ്റ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം, അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയും കൂടി ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്തിരുന്ന് കാണുക. കാരണം വെച്ചാൽ പുള്ളിരുന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക, വാച്ച് ചെയ്താൽ മാത്രമേ മച്ചാൻ വരെ നിങ്ങൾക്ക് ഈ എസ്എസ്എൻ സ്റ്റാർട്ടപ്പ് വിസ കൊണ്ട് എന്തെങ്കിലും തരത്തിലെ ഉപയോഗം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ പലരും എനിക്ക് കമന്റൊക്കെ ചെയ്യുന്നുണ്ട്, കമന്റും മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഈ ഇന്നെ ഒരുപാട് കാറ്റഗറി എനിക്ക് പറഞ്ഞു തന്നിട്ട് ഇന്നെ കാറ്റഗറിയിലൊക്കെ വിസ ഉണ്ടോ, അവൈലബിൾ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാത്തിനും കൂടിയിട്ട് പിന്നെ സെപ്പറേറ്റ് ആൻസർ കൊടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പം അതിനുള്ള എല്ലാത്തിനും കൂടിയിട്ടുള്ള ഒറ്റ ആൻസർ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പുള്ളിരുന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്ന് ഞാൻ പറയാനുള്ളത്. അതുവരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് കമ്പനികളെ കുറിച്ചിട്ട് ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികളെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു, എസ്എൻഎസ് സ്റ്റാർട്ടപ്പ് വിസയെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു. എന്നിരുന്നാലും ഒന്നും കൂടി റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും പറയുകയാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ചെയ്ത് അവസാനിപ്പിക്കുക എന്നതാണ് എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എസ്എൻഎസ് സ്റ്റാർട്ടപ്പ് വിസ 2021 ജൂണോടുകൂടി സ്റ്റാർട്ട് ചെയ്താണ്, 2024 ജൂണോടുകൂടി ക്ലോസ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം പൈലറ്റ് പ്രോഗ്രാമിംഗ് ആണ് ഈ എസ്എൻഎസ് സ്റ്റാർട്ടപ്പ് പൈലറ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയാനുള്ളത്. അത് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഈ സ്റ്റാർട്ടപ്പ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ പുറമെയുള്ള യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുള്ള ഒരുപാട് ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ പറഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് യൂറോപ്പിൽ താമസമോ ഡച്ച് താമസം ഉള്ളവർക്കോ അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല പുറമെയുള്ളവർക്കും ഹയർ ചെയ്യുന്നുണ്ട് ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾ. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾ എന്താണെന്ന് വെച്ചാൽ ഒരു 5 ആളിനെ വീതം പുറത്തുനിന്ന് ആളിനെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ആ കമ്പനിക്ക് ഉണ്ട്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനെ അല്ലാതെ പുറത്തുനിന്ന് അപ്പോൾ നമ്മളൊക്കെ ഇന്ത്യൻസും ആവാം, പല രാജ്യങ്ങളിൽ നിന്നും ആവാം. അപ്പോൾ നമ്മളെ ഇന്ത്യക്കാർ മാത്രമല്ല ഈ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടത് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എത്ര രൂപ സാലറി കിട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു 50,000 രൂപയ്ക്ക് 50,000 രൂപ ചിലവാക്കണമെന്ന് വെച്ചാൽ 2,00,000 രൂപ സാലറി കിട്ടും എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ 50,000 രൂപ സാലറി എന്താണെന്ന് വെച്ചാൽ 50,000 രൂപ ചിലവ് ആക്കുകയാണെന്ന് വെച്ചാൽ ഒരു 345 യൂറോ മാത്രമാണ് ഈ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ആകെ കൂടിയുള്ള ചിലവ് എന്ന് പറയാനുള്ളത്. പിന്നെ വേണ്ടത് പറഞ്ഞാൽ 2,00,000 രൂപ സാലറി നിങ്ങൾക്ക് കിട്ടുമെന്ന്. അതെന്ന് വെച്ചാൽ 2,00,000 രൂപ സാലറി നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. എന്താണെന്ന് വെച്ചാൽ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നിങ്ങൾക്ക് ഏത് ജോബിന് പോകണമെങ്കിലും അത് എന്ന് വെച്ചാൽ നെതർലാൻഡിൽ ഏത് ജോബിന് പോകണമെങ്കിലും 2,00,000 രൂപ സാലറി എന്തായാലും കിട്ടും. 2,500 യൂറോ വരെ മിനിമം സാലറി എന്നിട്ട് കൊടുക്കണം എന്നാണ് നിയമം. കാരണം വെച്ചാൽ അതാണ് ലേബർ ലോ നിയമം നെതർലാൻഡിൽ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ. അപ്പം മെയിലാണെന്നോ ഫീമെയിലാണെന്നോ ഒരു താരം എന്ന് വെച്ചാൽ ഒരു വ്യത്യാസമില്ലാതെ 2,500 സാലറി കിട്ടും. എന്ന് വെച്ചാൽ 2,00,000 രൂപ സാലറി കിട്ടും. ഇതാണ് അവിടുത്തെ മെയിനായിട്ട് ഒരു അട്രാക്റ്റീവ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേണ്ടത് പറഞ്ഞാൽ നമുക്ക് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണോ ഈ ജോലി കിട്ടുക എന്ന് നിങ്ങൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്, പലരും എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മച്ചാൻ വരെ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞതിൻ്റെ ശേഷം നമുക്ക് 2,500 സാലറി എന്ന് വെച്ചാൽ ഹൈലി സ്കിൽഡ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം.
ഈ കമ്പനികൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം പലവരും ഈ 2021 സ്റ്റാർട്ട് ചെയ്ത എസ് എൽ സി സ്റ്റാർട്ടപ്പ് വിസ തുടങ്ങിയിട്ട് 2021 പലവരും പറഞ്ഞിട്ടില്ല ഇതുപോലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനികളിലേക്ക് ഒരുപാട് തരം ജോബ് ഓഫർ ഉണ്ടെന്ന് ജോബ് വേക്കൻസികൾ ഉണ്ടെന്ന് പലവരും നമ്മുടെ കേരളത്തിലുള്ളവർ പലവരും പറഞ്ഞിട്ടില്ല. അപ്പോ ഇത് അഥവാ മറ്റ് പോയവരാരും നിങ്ങൾക്ക് എനിക്ക് ഈ വിസ കിട്ടിയെന്നോ അല്ലെങ്കിൽ എനിക്ക് ഈ വിസ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നെതർലാൻഡ് വന്നു വെച്ചാൽ നല്ല സാലറി ഉണ്ടെന്നോ ആരും ആരോടും പറയില്ല. കാരണം വെച്ചാൽ മലയാളികളുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇതുപോലെയുള്ള വേക്കൻസി ഉണ്ട് പറഞ്ഞു വെച്ചാൽ പോലും മറ്റുള്ളവർക്ക് ആരും ഹെൽപ്പ് ചെയ്യില്ല. കാരണം വെച്ചാൽ അവരും പോയി രക്ഷപ്പെടാൻ ആൾ പറഞ്ഞു വെച്ചാൽ നെതർലാൻഡിലാണ് എനിക്ക് നല്ല സാലറി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസ് കൊണ്ടായിരിക്കാം പലവരും ഈ ജോലി കിട്ടിയത് പുറത്ത് പറയാത്തതും ജോലി കിട്ടിയിട്ട് ഇത്ര രൂപ സാലറി ഉണ്ട് ഇതിനൊന്നും കിട്ടില്ല നിങ്ങൾ ഹൈലി സ്കില്ഡ് ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ എന്നൊക്കെ പറയാനുള്ള കാര്യം പറഞ്ഞാണെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യ സൈഡിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ തുക തന്നെ ചിലവാക്കുന്ന വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷൻ എന്താണ് IELTS വേണ്ടത് എന്നൊക്കെ പലവർക്കും ചിന്തിക്കുന്നുണ്ടാവും. അപ്പം മച്ചാൻ വരെ അവിടെ എന്ന് വെച്ചാൽ ഡച്ച് ആണ് ലാംഗ്വേജ് വരുന്നത്. പിന്നെ എല്ലാവർക്കും അവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് എന്ന ഭാഷ നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാൻ അറിയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോലിക്ക് IELTS ആവശ്യമൊന്നുമില്ല എന്നാലും ജോലി കിട്ടും. ഇതിന് ഇത് എന്ന് വെച്ചാൽ സംസാരിക്കുന്ന ഭാഷ പറഞ്ഞത് ഡച്ച് ആണെങ്കിൽ പോലും എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതുകൊണ്ടാണ് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയണം എന്ന് പറയുന്നത്. പിന്നെ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് വേണ്ടേ എന്ന് നിങ്ങൾക്കൊരു ചിന്തയുണ്ടാവും. അപ്പോൾ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എസ്സെൻഷ്യൽ സ്റ്റാർട്ടപ്പ് വിസയ്ക്ക് എന്ന് വെച്ചാൽ അവിടുത്തെ കമ്പനികൾക്ക് സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഒരുപാട് കമ്പനികളുണ്ട്, 10,000 കമ്പനികളുണ്ട്. ഈ കമ്പനികൾക്കെല്ലാം അവിടുത്തെ ആൾക്കാരിൽ കൂടെ പുറമെ എന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാരിൽ നിന്നും പുറമെ ഒരു 5 വെച്ചിട്ട് ഒരു കമ്പനിക്ക് 5 വെച്ച് പുറത്തുനിന്ന് ആളിനെ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് അതിൽ അലൗഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഗവൺമെന്റ് അതിൽ ഇടപെടുന്നില്ല. അപ്പോൾ ആ കമ്പനികൾ നിശ്ചയിക്കും എന്താണെന്ന് വെച്ചാൽ ഏത് രീതിയിലുള്ള ആൾക്കാരെ എടുക്കണം, ഏത് കാര്യത്തിലാണ്, ഏത് ജോബിന് വേണ്ടിയിട്ടാണ് വെച്ചാൽ എത്ര സ്കില്ലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളിനെ എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ കമ്പനിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. കമ്പനിയെ നമ്മളെ എത്രത്തോളം അട്രാക്റ്റീവ് ആക്കാൻ പറ്റുമോ അതുപോലെ ആ കമ്പനിയെ നമ്മൾക്ക് അപ്രോച്ച് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കമ്പനിയുമായിട്ട് സംസാരിച്ച് അവരുടെ നമുക്ക് സംസാരിച്ച് ചാറ്റ് ചെയ്ത് സംസാരിച്ചതിന് ശേഷം നമ്മുടെ ജോബ് നമുക്ക് ആ ഇന്റർവ്യൂവിലോ അല്ലെങ്കിൽ കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കില്ല് അവർക്ക് കാണിക്കാൻ പറ്റി അവരിനെ അട്രാക്റ്റീവ് ആക്കാൻ പറ്റി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ജോലി നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ അതിന് വേണ്ടി പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് കമ്പനികളെ നമ്മൾ കണ്ടെത്തണം. അതാണ് ഞാൻ പലപ്പോഴായിട്ട് പല വീഡിയോകളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ വെബ്സൈറ്റുകളാണ് കൊടുക്കുന്നത്. ഇത് ഒരു ഏജൻസി ത്രൂ അല്ല ഈ ഒരു വേക്കൻസി പോണത്. കാരണം ഈ ഏജൻസി മുഖേന പോകുമ്പോൾ 800,000 7,000 പലവരും ചോദിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മളെ ഒരു പോളണ്ട് പോണ വ്യക്തിക്ക് പോലും അറിയാം 3, 4, 5, 6 കൊടുത്തിട്ടേക്കാണ് പലരും പോളണ്ടിൽ പോണത്. അത് വെറും 90,000 80,000 ഉണ്ട്. ടാക്സ് കട്ടിങ് കഴിഞ്ഞിട്ട് അവരുടെ കൈ കിട്ടുന്ന പറഞ്ഞു വെച്ചാൽ വെറും 50,000 ആയിരിക്കും കൈ കിട്ടുന്നത്. മലയാളികൾ തന്നെ അറിഞ്ഞതിന് ശേഷം ഒരുപാട് ലക്ഷക്കണക്കിന് മലയാളികൾ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നെതർലാൻഡിലേക്കുള്ള വേക്കൻസി നിങ്ങൾ വളരെയധികം യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ അധികം ആരും എന്താണെന്ന് വെച്ചാൽ മലയാളികൾ ആരും എത്തിപ്പെടാത്ത സ്ഥലവും കൂടിയാണ് നെതർലാൻഡ് എന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൽ യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടത് പറഞ്ഞു വെച്ചാൽ സ്റ്റാർട്ടപ്പ് കമ്പനികളെ ഞാൻ പരമാവധി ഞാൻ അതിൽ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നു പറഞ്ഞു വെച്ചാൽ ഒരു 300 സ്റ്റാർട്ടപ്പ് കമ്പനികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ എങ്ങനെയാണ് നമുക്ക് വിസ കിട്ടുക എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് ഞാൻ ഫസ്റ്റ് കാണിച്ച പോലെ വെബ്സൈറ്റിൽ കയറിയിട്ട് നേരിട്ട് പോയിട്ട് അപ്ലൈ ചെയ്യല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ആ വെബ്സൈറ്റിൽ എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ആ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ നമുക്ക് ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക, അതിന്റെ വിസയുടെ പ്രോസസ്സ് എങ്ങനെയാണ്, അതിന്റെ കോസ്റ്റ് എങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങളാണ് ഫസ്റ്റ് ലിങ്കിലുള്ളത്. അത് നിങ്ങളൊരു പോകുന്ന വ്യക്തിയാണോ വെച്ചാൽ ഫുള്ള് ഇരുന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ നിങ്ങൾ റീഡ് ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫസ്റ്റ് വെബ്സൈറ്റിൽ ഒന്ന് കാണാനും അതിന്റെ ഫോം ഡൗൺലോഡ് ചെയ്യാനും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അത് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് അത് വിസ സൂട്ടബിൾ ആവുമോ അല്ലെങ്കിൽ വിസ സൂട്ടബിൾ ആവുമെന്നല്ല, നിങ്ങൾ ആ വിസ അതിന്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കിയെടുത്തെന്ന് വെച്ചാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തെന്ന് വെച്ചാൽ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയെ ഫസ്റ്റ് കണ്ടുപിടിക്കണം എന്നതാണ്. അപ്പൊ നിങ്ങളുടെ ജോബ് സ്കില് പല രീതിയിലായിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് വരുന്ന മെസ്സേജുകൾ പല രീതിയിലുള്ളതാണ്, പല രീതിയിലുള്ള ജോബുകൾ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ചോദിക്കണം. അപ്പൊ എല്ലാവർക്കും കൂടിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ട് ഇടല് നിർവാഹ്യമല്ല. കാരണം വെച്ചാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിപ്പോൾ ഒരുപാട് എപ്പിസോഡുകൾ
കാര്യങ്ങളായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നത് പറഞ്ഞത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ നമുക്ക് കണ്ടുപിടിക്കണം, അവരുമായിട്ട് ചാറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്നും കാണിച്ചു തരുന്നത് പറഞ്ഞാൽ ഒരു 300 സ്റ്റാർട്ടപ്പ് കമ്പനികളെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലിക്ക്, രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഒരു 300 സ്റ്റാർട്ടപ്പ് കമ്പനികളെ വരും. അപ്പോൾ ആ സ്റ്റാർട്ടപ്പ് കമ്പനികളെ നിങ്ങൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ആ സ്റ്റാർട്ടപ്പ് കമ്പനികളെ നിങ്ങൾ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കമ്പനി ആണോ എന്ന് നിങ്ങൾ നോക്കുക. നോക്കിയതിന് ശേഷം അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഓക്കെ ആണ് തോന്നിക്കഴിഞ്ഞാണ് വെച്ചാൽ നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി കാണാം. അവിടെ ക്ലിക്ക് ചെയ്തതെന്ന് വെച്ചാൽ ആ കമ്പനിയുടെ ഡീറ്റെയിലും കാര്യങ്ങളും അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിലും അവരുടെ ഇമെയിൽ ഐഡിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ശേഷം അവർക്ക് മെയിൽ ചെയ്ത് ചോദിക്കുക, ഓരോരോന്നായിട്ട് മെയിൽ ചെയ്ത് ചോദിക്കുക. ഓരോരോ കമ്പനികളായിട്ട് നിങ്ങളുടെ ജോബ് എന്താണോ, നിങ്ങളുടെ ജോബിന് സംബന്ധമായിട്ടുള്ള ഇത് എന്താണോ, അവരിനെ പറ്റി മെയിൽ ചെയ്ത് ചോദിക്കുക. മെയിൽ ചെയ്ത് ചോദിച്ചതെന്ന് വെച്ചാൽ അവർക്ക് അവിടെ ജോബ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു വെച്ചാൽ അവർ നിങ്ങൾക്ക് റീപ്ലൈ തരും. റീപ്ലൈ തന്നിട്ട് ബാക്കിയുള്ള പ്രോസസ്സിലോട്ട് പോകാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, അപ്പം നിങ്ങളുടെ CV കവർ ലെറ്ററും വളരെ അധികം നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആവാം. ഞാൻ പല വീഡിയോകളിലും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് എന്തിനും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ ആ കമ്പനിയിൽ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ആ കമ്പനിക്ക് വേണ്ടിയിട്ട് CV കാര്യങ്ങളും അയക്കുന്ന സമയത്ത് ഒരു നിലവാരമില്ലാത്ത ഒരു CV ആണ് നിങ്ങൾ അയച്ചു കൊടുക്കുന്നത് പറഞ്ഞാൽ ആ കമ്പനി ഒരു കാരണവശാലും തിരിഞ്ഞു പോലും നോക്കില്ല. അപ്പം നല്ല അത്രത്തോളം അട്രാക്റ്റീവ് ആവുന്ന കമ്പനി CV കവർ ലെറ്റർ നിങ്ങൾ സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും മറ്റുള്ള കാര്യങ്ങളും കോൺടാക്ട് ഡീറ്റെയിലും ക്വാളിഫിക്കേഷനുള്ള ഡീറ്റെയിലും എല്ലാം സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അവർ നിങ്ങൾക്ക് ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഒരു വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാം കൂടിയിട്ട് എന്താണെന്ന് വെച്ചാൽ, ഇത് വർക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാൽ വെച്ചാൽ നിങ്ങൾക്ക് ഒരു അവിടെ നിന്ന് ഒരു ഓഫർ ലെറ്ററാണ് ഫസ്റ്റ് കിട്ടുക. അപ്പോൾ ആ കമ്പനിയുടെ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ ആ കമ്പനി നമുക്കൊരു സ്റ്റാർട്ടപ്പ് കമ്പനി കിട്ടി, നമ്മളിപ്പോൾ അവരുമായിട്ട് ചാറ്റ് ചെയ്തു, അവരിൻ്റെ അടുത്തൊരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് അവർക്ക് ഓക്കെ ആണെന്ന് വെച്ചാൽ ക്വാളിഫൈഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞു വെച്ചാൽ നിങ്ങളായിട്ട് ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ചോദിച്ചു. ആ ഡോക്യുമെന്റ്സ് നിങ്ങളെങ്ങോട്ട് ഫയൽ സെൻഡ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു തൂക്കം ഫസ്റ്റ് ചോദിക്കുകയായിരിക്കും. 28 യൂറോ ആയിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് ചോദിക്കുക. ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ അതവർക്ക് ഓഫർ ലെറ്ററും അതുപോലെ നിങ്ങൾക്ക് ഒരു ടെമ്പററി ആയിട്ടൊരു പെർമിറ്റ് നമുക്ക് റെഡിയാക്കാനായിരിക്കും. അപ്പോൾ MVB പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പററി പെർമിറ്റ് അത് റെഡിയാക്കാനായിരിക്കും. അതും കൂടി നിങ്ങൾ സെൻഡ് ചെയ്ത് നിങ്ങളുടെ ആ പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡച്ച് കൺസുലേറ്ററിനെ കാണേണ്ടി വരും. അപ്പോൾ അവരിനെ കണ്ട് വിസ സ്റ്റാമ്പ് ചെയ്ത് നമ്മുടെ കൈ കിട്ടണം. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സും കൂടിയാണ്. അപ്പോൾ വിസ റിജക്ഷൻ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇതാണ് എന്താണെന്ന് വെച്ചാൽ നെതർലാൻഡിലുള്ള ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ നിന്നും വരുന്ന ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ അയച്ചു കൊടുത്തുള്ള പ്രോസസ്സ് കഴിഞ്ഞതെന്ന് വെച്ചാൽ അവർ പിന്നീടാണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഫയൽസ് ഈ നെതർലാൻഡ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം, ഞങ്ങൾക്ക് ഇന്ന ആളിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെയാണ് പലരും പോകാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഏജൻസി മുഖേന ഒരിക്കലും പോകാൻ സാധിക്കില്ല എന്നല്ല, ഏജൻസി മുഖേന ഇതുപോലെ ഹണ്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ജോബ് ഹണ്ട് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികൾ കണ്ടെത്തുന്ന പോലെ ഹണ്ട് ചെയ്തിട്ട് നമ്മുടെ ബയോഡാറ്റയും കാര്യങ്ങളും ഏജൻസി കൊണ്ടുകൊടുക്കണു, ഏജൻസിയിലുള്ള ക്രൂ മെമ്പേഴ്സ് അവിടെയുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്യണം, ജോബ് ഹണ്ട് ചെയ്യണം, ഏതൊക്കെ സ്റ്റാർട്ടപ്പ് കമ്പനികളിലാണ് ഏതൊക്കെ ഇതരത്തിലുള്ള വിസ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണത്. ഇപ്പോൾ നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ അക്കൗണ്ട് സെക്ഷനിൽ ഏതൊക്കെ കമ്പനികളിൽ ഒഴിവുകളുണ്ടെന്ന് ചെക്ക് ചെയ്യണം, അവരുടെ നിന്ന് കോൺടാക്ട് ഡീറ്റെയിൽ കളക്ട് ചെയ്യണം. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അവർക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്തതിന് ശേഷം അവർ ചാറ്റ് ചെയ്തിട്ട് ഒരു സ്കൈപ്പ് ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറയുന്നു, അവരായിട്ട് നിങ്ങളെ സ്കൈപ്പ് ഇൻ്റർവ്യൂ ചെയ്യിപ്പിക്കുന്നു. അതിൻ്റെ നിങ്ങളുടെ നിന്ന് 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ വാങ്ങണം. അവർക്ക് വരുന്ന ചിലവ് എന്ന് വെച്ചാൽ ആ വിസയ്ക്ക് വേണ്ടി ചിലവ് എന്ന് വെച്ചാൽ 345 യൂറോ, ഏകദേശം 28,000 രൂപ മാത്രമേ ചിലവുള്ളൂ. ഈ പൈസ ഏജൻസികൾ കൊണ്ട് കൊടുക്കാതെ എന്ന് വെച്ചാൽ 7 ലക്ഷം രൂപ 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ ഏജൻസികൾക്ക് കൊണ്ട് കൊടുക്കാതെ ഡയറക്റ്റ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്ന് നിങ്ങൾ മനസ്സിൽ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം നിങ്ങൾക്ക് ഈ വീഡിയോസുകളുണ്ട് എന്തെങ്കിലും തരത്തിൽ ഉപയോഗം ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലോട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയാനുള്ളത്. ഞാൻ ഇതുപോലെ വർക്ക് പെർമിറ്റോ ഒന്നും എടുത്തു കൊടുക്കില്ല. അതുപോലെ വർക്ക് ഏജൻസികളിനെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഏജൻസികൾ വഴി നമ്മളൊരു കാര്യം ചെയ്യുന്നില്ല. ഇതിൻ്റെ ഇൻഫർമേഷൻ, ഇതിന് ഇങ്ങനെയൊരു സോഴ്സ് ഉണ്ട്, ഇങ്ങനെ നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ള ഇൻഫർമേഷൻ മാത്രമാണ് മച്ചാൻ വരെ ഞാൻ ഇതുപോലെ വീഡിയോകളായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി അത് യൂസ്ഫുൾ ആക്കാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ പോളണ്ട് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഒരുപാട് പേര് എന്താണെന്ന് വെച്ചാൽ കുത്തിക്കേറി പോകണമെന്ന് പറയില്ലേ,
അതുപോലെ ഒരുപാട് പേര് പോകുന്നുണ്ട്, അവിടെ പലവർക്കും ജോലി കിട്ടുന്നില്ല എന്നൊക്കെ, ജോലി കിട്ടുന്നില്ല, അതുപോലെ വിസ രജിസ്ട്രേഷൻ ഉണ്ട്, ജോലി പറഞ്ഞ സാലറി ഒന്നും ഇല്ല, 5-6 lakh rupees ഒക്കെ കൊടുത്തിട്ടാണ് പോണത്. അപ്പോ പുതിയ പുതിയ രാജ്യത്തിലോട്ട് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് ത്രൂ നിങ്ങൾക്ക് എങ്ങനെ പോകാന്നതിനെ കുറിച്ചിട്ട് മാത്രമാണ് നമ്മുടെ വീഡിയോയിൽ പരമാവധി ഞാൻ ഉൾപ്പെടുത്തുന്നത്. അല്ലാണ്ട് ഏജൻസികളിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഈ വീഡിയോ ചെയ്യണില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ നിങ്ങൾ അത് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇന്ന വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല, ഞാൻ ഫസ്റ്റ് കൊടുക്കുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ സകലമായ ഡീറ്റെയിലും ആ വിസയുടെ പ്രോസസ് എന്താണ്, അത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതൊക്കെയാണ്, അതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതിന് ശേഷം ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളെ നമ്മൾ ഫസ്റ്റ് കണ്ടെത്തുക എന്നതാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പൊ സ്റ്റാർട്ടപ്പ് കമ്പനി കണ്ടെത്തി അവർക്ക് വേണ്ടി അതിനു വേണ്ടി അപ്ലൈ ചെയ്ത് അവരിനെ ഇംപ്രസ്ഡ് ആക്കി അവരിൻ്റെ ജോബ് ലെറ്റർ വാങ്ങിയെടുക്കണം. അത് നിങ്ങളുടെ കടമയാണ്, അത് നിങ്ങളാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് നെതർലാൻഡ് പോകാനും പറ്റും. 2,50,000 രൂപ 50,000 രൂപ ചെലവിൽ 2,50,000 രൂപ സാലറി നിങ്ങൾ തീർച്ചയായും നേടിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഔട്ട്.